നമസ്കാരം. കേന്ദ്രം നൽകുന്ന ആട്ടയും പയർ വർഗ്ഗങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷ്യെണ്ണയും വാങ്ങിയെടുത്ത് സ്വന്തം നേട്ടമായി മാറ്റുകയാണ് പിണറായി വിജയൻ സർക്കാരെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് പറയുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഇവ നൽകുന്നതിന്റെ ചെലവ് കേന്ദ്രമാണ് വഹിക്കേണ്ടത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായും മുകളിലുള്ളവർക്ക് സൗജന്യ നിരക്കിലും നൽകണമെന്നാണ് നിയമമുള്ളത്. അങ്ങനെ കേന്ദ്രം നൽകുന്ന ഇവയെടുത്താണ് കിറ്റ് നൽകുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗങ്ങളിൽ ചോദിക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾ നമ്മളെപ്പോലെ പട്ടിണി കിടക്കുകയല്ല, അവർ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന സൂചന നൽകി അവർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ളതിന്റെ 15% പോലും നാം ഉത്പാദിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ 90% തുകയും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 10% മാത്രമാണ് സംസ്ഥാനത്തിന് വിഹിതം. ഈ തുകയിൽ ചെറിയ വർധന കേന്ദ്രം വരുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാർ പുരുഷന്മാരെയും കൂടി ചേർത്തു. അതോടെ ഈ വർഷത്തേക്ക് ലഭിച്ച ഫണ്ടും തീരും. ഇനി കിട്ടാനുള്ള ഫണ്ട് കൂടി എടുത്താണ് ചെലവിടുന്നത്. കേന്ദ്ര ഫണ്ട് എടുത്ത് താഴെ തട്ടിലുള്ളവർക്ക് നൽകിയിട്ട് അത് തങ്ങളുടേതാണെന്ന് ഇടതു സർക്കാർ പ്രചരിപ്പിക്കുന്നത്. ഡോക്ടർ മേരി ജോർജ് ഇതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക് കൊണ്ടുവന്ന ബജറ്റിൽ വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധന. മഹാമാരിയുടെ കാലത്ത് എന്തുകൊണ്ടാണിത് കൊണ്ടുവരാതിരുന്നത്? അന്ന് ചെറിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നത് കാണാതിരിക്കുന്നില്ല. മഹാമാരിയുടെ ആദ്യ പാദത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് -23.9% അക്കാലത്ത് കേരളത്തിൽ അത് -26.9% എപ്പോഴും കേന്ദ്രത്തിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കാണ് സംസ്ഥാനം കാണിക്കുന്നത്. എന്നാൽ അത് കേന്ദ്രത്തിനേക്കാൾ വളരെ താഴെ പോയ ഘട്ടത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ മഹാമാരിയിൽ നിന്ന് സംസ്ഥാനവും ജനങ്ങളും കരകയറുമായിരുന്നില്ലേ? പാവപ്പെട്ടവരുടെ കയ്യിൽ അത്രയും പണം എത്തുമായിരുന്നു. അപ്പോൾ ആ ബജറ്റിന്റെ ലക്ഷ്യം മഹാമാരിയെ അതിജീവിക്കലല്ലായിരുന്നു, ജനങ്ങളെ സ്വാധീനിക്കൽ തന്നെയായിരുന്നു എന്നത് ഉറപ്പാണ്. കിറ്റ് കേന്ദ്രത്തിൽ നിന്നും വാങ്ങി സ്വന്തം നേട്ടമാക്കി മാറ്റുകയായിരുന്നു. ഇത് രണ്ടും യഥാർത്ഥത്തിൽ 2013 UPA സർക്കാർ കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ബാക്കി പത്രമാണ്. അത് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കണമെന്ന് പഠിക്കുന്ന കമ്മിറ്റി നമുക്കറിയാം. ഇന്ത്യയിലെ 68% ജനങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടായാൽ ഭക്ഷണം ഒരു അവകാശമായി തീർക്കണം, അതിന്റെ ചെലവ് കേന്ദ്രം വഹിക്കണമെന്നാണ് നിയമം. തമിഴ്നാട്ടിൽ വോട്ട് കിട്ടാൻ വാഷിംഗ് മെഷീൻ നൽകുന്നത് പോലെയാണ് കേരളത്തിൽ കിറ്റിന് കൂടുതൽ ഇനങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. അതിന്റെ തുക ഖജനാവിൽ നിന്ന് എടുക്കുകയാണ്. ഇത്തവണ മാർച്ച് ഏപ്രിലിലെ ശമ്പളം നൽകാൻ 1000 കോടി കടമെടുക്കുകയാണ്. അതിൽ നിന്നാണ് ശമ്പള കുടിശ്ശികയും സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ തുകയും നൽകുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടല്ലേ? കഴിഞ്ഞ 2 ബജറ്റിലും ഇത്തരം വാഗ്ദാനങ്ങൾ മാത്രമേയുള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണഘടന ആവശ്യപ്പെടുന്ന വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് സർക്കാർ നടത്തേണ്ടത്. അതിന്റെ സ്ഥാനത്താണ് വാഗ്ദാനം കോരിച്ചൊരിയുന്ന ബജറ്റുകൾ വരുന്നത്. കിഫ്ബിക്ക് ഉത്തരവാദി ഇനി ആരാണ്? കിഫ്ബി വഴി എടുക്കുന്ന വായ്പകളും ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഒഴുകിപ്പോകും. തെരഞ്ഞെടുപ്പിൽ ഫണ്ട് കൊടുത്ത് ചെലവ് ചുരുക്കാമെന്ന് പറയുന്ന സർക്കാരുകൾ ജനകീയ ബജറ്റുകൾ കൊണ്ടുവന്ന് ഖജനാവിലെ പണം ദൂർത്തു ചെയ്യുകയാണ്. അങ്ങനെയുള്ള സർക്കാരിന് സ്ഥാനാർത്ഥികളോട് ഫണ്ട് കുറയ്ക്കാൻ പറയാൻ പറ്റില്ല. ഒരു പണവും നൽകാതെ സർക്കാരിന്റെ മികവ് മാത്രം കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരു പാർട്ടിക്കും ഭരണ തുടർച്ച സ്വപ്നം കാണാനായെന്ന് വരില്ല. കേരളത്തിൽ ഏറ്റവും വിവാദമായി നിൽക്കുന്ന പദമാണ് കിഫ്ബി. അത് കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിടുമെന്ന് ഉറപ്പാണ്. അതിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ തോമസ് ഐസക്കിന് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയിട്ടുമില്ല. കിഫ്ബി വരുത്തി വയ്ക്കുന്ന നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും നിയമസഭയിൽ ആരുമില്ലാത്ത സ്ഥിതിയാണെന്നത് അങ്ങേയറ്റം ആശങ്ക സൃഷ്ടിക്കുകയാണിപ്പോൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.